എല്ലായിടത്തും ഒരു സ്ത്രീ ആധിപത്യം അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. സമൂഹത്തിൽ എല്ലാവരും നന്നായിട്ട് ഇപ്പം ഇന്ദ്രൻ സേന്റെ ഭാസിച്ചേട്ടൻ മുതൽ സമൂഹത്തിലെ ഓരോ മനുഷ്യരെയും കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എവറി വുമൺ ഇസ് എ ക്വീൻ. അത്ര നെഗറ്റീവ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് ആയിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല. അല്ല ഇപ്പൊ നെഗറ്റീവ് ഒന്നും പറയാറില്ല, അതുകൊണ്ട് അങ്ങനെയല്ല. പണം നല്ലതാണെങ്കിൽ നല്ലതാണ് പറയും, മോശമാണെങ്കിൽ മോശം പറയും. വെറുതെ നെഗറ്റീവ് പറയാൻ അർത്ഥമല്ലോ. അല്ല എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവത്തില്ല പടത്തിൽ? എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കങ്ങനെ നെഗറ്റീവ് ഒന്നും കാണില്ല, പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും കാണില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് ജനറേഷൻ ഉള്ള ആൾക്കാരല്ലേ, അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. കൊമേഴ്ഷ്യലി ഹിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടോ? പടം ഹിറ്റ് ആവേണ്ട മൂവിയാണ് ഇത്. 80s-ലേക്കാണ് ഓടണം. ഇപ്പൊ എല്ലാം മാസ് പടങ്ങളാണല്ലോ. നല്ല മൂവിയാണ്, കണ്ടിരിക്കാൻ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി ആണെങ്കിലും ഭാവന ആണെങ്കിലും എല്ലാം ഒരുപാട് ഫെമിനിസ്റ്റ് ഫിലിം കൂടെയാണ്. പിന്നെ ഇന്ദ്രൻസൺ അഭിനയമാണ്, പോലീസ് ഓഫീസറായിട്ട് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പിന്നെ ലാഗും അങ്ങനെയൊന്നും ഇല്ല, നല്ല എൻ്റർടൈനറാണ്. അധികം ടൈം ഇല്ല. എല്ലാം കൊണ്ടും ഇന്ദ്രൻസൺ അഭിനയം നല്ലതാണ്. എല്ലാവരും ഒരു സമയത്ത് ഒരു നെഗറ്റീവ് റോളാണെങ്കിലും നന്നായി ചെയ്യലുണ്ട്. പിന്നെ ഹണി റോസ് ഗ്ലാമർ മാത്രമല്ല, നല്ല റോളും ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഹണി റോസിന് മാത്രമേ ഷൂട്ട് ആകുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ റോള് ആര് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഹണി റോസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഹണി റോസ് സാധാരണ ഗ്ലാമർ റോൾസ് മാത്രമേ ചെയ്യുന്നു, പക്ഷേ ഇതാണ് അഭിനയിച്ച റോളെ ചെയ്യുന്നത്. എല്ലാ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് റോളാണെങ്കിൽ ഗുരു സംബന്ധിച്ചാണ് നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് റോളാണ് പോലീസായിട്ട് മെയിൻ കേട്ട് കൊടുക്കുന്നത്. ശങ്കർ രാമകൃഷ്ണൻ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനും ആണ്. ഇനിയുള്ള മൂവീസ് ഇങ്ങനെ വേണം, 2 മണിക്കൂറേ പാടുള്ളൂ. ഒരു 3-2.5 ലൈക്ക് കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടായി. സ്ത്രീകൾക്ക് മാത്രം കാണാൻ പറ്റിയ പടമാണോ അതോ സ്ത്രീകൾ മാത്രമല്ല യങ് ജനറേഷന്? എല്ലാവരും കാണാം, എല്ലാവരും കാണാം. നല്ല മൂവി തന്നെയാണ്. എത്ര റേറ്റിംഗ് കൊടുക്കും? ഔട്ട് ഓഫ് 5. 5-4 കൊടുക്കാം. 5-4 കൊടുക്കാം. ഹിറ്റാന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഒരു സിനിമയുടെ സാമ്പത്തിക വിജയം അല്ല പറഞ്ഞത്. സിനിമ നല്ലതാണ് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. സിനിമ നല്ലതാണ്, പക്ഷേ സാമ്പത്തിക വിജയം പറയാൻ പറ്റില്ല. ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റാണ്. ഞാൻ പേഴ്സണലിയാണ് പറയണത്, എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. രസമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. എനിക്ക് തോന്നുന്നത് ആളുകൾ തിയേറ്ററിൽ വന്ന് നോക്കണമായിരിക്കും നല്ലത്. ആരെന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല, വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. എന്ത് ജോണറാ ഫിലിം? ഏത് ജോണറാ? എനിക്കൊരു സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഭയങ്കര വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ശങ്കർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ശങ്കർ രാമകൃഷ്ണൻ അതിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഓ യെസ്, അവർ പറയാറുള്ള പോലെ തന്നെ എപ്പോഴും പ്രൊമോഷൻസിൽ പറയും എല്ലാ സ്ത്രീകളും റാണിമാരാണെന്ന്. യെസ് എവ്രി വുമൺ ഇസ് എ ക്വീൻ. അപ്പം ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ആവാൻ സാധ്യതയുണ്ടോ ഈ ഒരു ടൈമിൽ ഇറങ്ങിയതുകൊണ്ടാണ്? എനിക്ക് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓഡിയൻസിൻ്റെ പൾസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ആക്ച്വലി ഹിറ്റ് ആവാവുന്ന, അറ്റ്ലീസ്റ്റ് ആളുകൾ നിറയെ വന്ന് കാണാവുന്ന എലമെൻസ് ഉള്ളൊരു മൂവിയാണ്. അങ്ങനെ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് വരാൻ തയ്യാറായാൽ, ആളുകൾ കണ്ടറിയാൻ തയ്യാറായാൽ, നമ്മളെപ്പോഴും റിവ്യൂസ് കേട്ടിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ട് പലരും അങ്ങനെയുണ്ട്. ഇപ്പം എൻ്റെ ഇഷ്ടമായിരിക്കില്ല താങ്കളുടെ ഇഷ്ടം. അപ്പോൾ ആ രീതിയിൽ ഒന്ന് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടാവുന്ന എലമെൻസ് ഉള്ള മൂവിയാണ്. ഫാമിലിയായിട്ടാണ് വന്നത് കാണാൻ? ഞാനും മോളും കൂടെയാണ് വന്നത് കാണാൻ. അതെ, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. നമുക്ക് ശങ്കർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മേക്കറിനെ നമുക്ക് ഒരുപാട് അറിയാം. ഉമ്മയാണെങ്കിലും 18-ാം പടയാണെങ്കിലും, അപ്പം അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേസിൽ ഉള്ളൊരു മൂവിയാണ്. അപ്പം ആരാണെങ്കിലും കാണാൻ വരുമ്പോൾ ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രോപ്പറായിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ. വളരെ നല്ല മൂവിയാണ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് ജനറേഷൻ ഉള്ള ആൾക്കാരല്ലേ, അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു? അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന അങ്ങനത്തെ ഒരു മൂവിയാണത്.